എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എൽപി യുപി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ലെറ്റ്സ് ലേൺ വിത്ത് പ്രിയ ടീച്ചർ എന്ന വിദ്യാഭ്യാസ ചാനൽ ഗാന്ധി ജയന്തി ദിന പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കൂ, സമ്മാനം നേടൂ. തിരുവനന്തപുരം ജില്ലയിലെ വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ വ്യാലി വെട്ടിക്കാട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകിയ മഹാൻ വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പൂർണ്ണമായ പേര്. ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്തലി ബായി. മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ കൊച്ചുകാലത്തെ അമ്മ പുത്തലി ബായി കോകിലവ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. കുയിൽ കൂവിയാൽ മാത്രം അന്ന് ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ ഉപവാസം. അതായിരുന്നു ഗോകുലവ്രതം. അന്ന് വൈകുന്നേരമായിട്ടും കുയിൽ കൂവിയേയില്ല. അമ്മ വിഷന്നിരിക്കുന്നത് കണ്ട് ഗാന്ധിജിക്ക് സങ്കടം വന്നു. അദ്ദേഹം ഒരു മരത്തിൽ മറങ്ങി നിന്ന് പുല്ലിനെ പോലെ കൂവി. അമ്മ കള്ളം തിരിച്ചറിയുകയും മകൻ കള്ളം ചെയ്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും ചെയ്തു. നുണ പറഞ്ഞത് അമ്മയെ വളരെയധികം വേദനിപ്പിച്ചത് കൊണ്ട് ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന് കൊച്ചു ഗാന്ധി ശപഥം ചെയ്തു. ബാപ്പുജിയെ കാണാൻ അനേകം കുട്ടികൾ വരുമായിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി ബാപ്പുവിൻ്റെ വേഷം കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. എത്ര വലിയ ആളാണ് ഗാന്ധിജി, പക്ഷേ ശരീരത്തിൽ ഒരുടുപ്പ് പോലുമില്ല. അവൻ ചോദിച്ചു, ബാപ്പുജി അങ്ങ് എന്താണ് ഉടുപ്പിടാത്തത്? ബാപ്പു അവനോട് സ്നേഹത്തോടെ പറഞ്ഞു, എനിക്കതിനുള്ള പണം എവിടെ? ഞാൻ വളരെ പാവപ്പെട്ടവനാണ്. കുട്ടിയുടെ മനസ്സളിഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് തയ്യൽ അറിയാം, അങ്ങയ്ക്കൊരു ഉടുപ്പ് തയ്യിപ്പിക്കാൻ. ബാപ്പു അവനോട് പറഞ്ഞു, ഞാൻ ഒരാളല്ലല്ലോ ഉള്ളത്, എനിക്ക് 40 കോടിയധികം സഹോദരനും സഹോദരന്മാരുമുണ്ട്. അവർക്ക് ഉടുപ്പില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ ഉടുപ്പിടും? പറയൂ, നിന്റെ അമ്മയ്ക്ക് ഈ എല്ലാവർക്കുമുള്ള ഉടുപ്പ് തയ്ക്കാൻ കഴിയുമോ? രാജ്യം മുഴുവൻ ബാപ്പുവിൻ്റെ സ്വന്തം വീടാണെന്ന് കുട്ടിക്ക് മനസ്സിലായി. രാജ്യത്തെ ഓരോ വ്യക്തിയും ബാപ്പുവിൻ്റെ ബന്ധുവാണ്. ഏറ്റവും വലിയ ഭാരതീയനായ ഈ മഹാത്മാഗാന്ധിയെ 1948 ജനുവരി 30 ഇന്ത്യക്കാരനായ ഗോഡ്സെ വെടിവെച്ച് കൊന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്നതാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ മരണം അറിയിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് പറഞ്ഞത്. ദൈവം സത്യമാണ് എന്ന് ഗാന്ധിജി ഉപയോഗിക്കുകയും പിന്നീട് സത്യം ദൈവമാണെന്ന് തിരുത്തുകയും ചെയ്തു. ഇന്നും എൻ്റെ ബാപ്പുജി നമ്മുടെ ഹൃദയത്തിൽ സത്യമായി വസിക്കുന്നു. നന്ദി, നമസ്കാരം.